ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ തിരുവചനങ്ങൾ അവിടെ കർത്താവ് പറയുന്നത് നീ നിന്റെ സഹോദരനുമായി രമ്യതപ്പെടുക നിന്റെ സഹോദരനുമായി രമ്യതപ്പെടുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ കുമ്പസാരിക്കാൻ പള്ളിയിൽ പോയി അവൻ പള്ളിയിൽ അച്ഛനോടൊരു താല്പര്യം തോന്നിയിട്ടാണ് കുമ്പസാരിക്കാൻ പോയത് അവൻ അങ്ങനെ കുമ്പസാരിക്കുന്ന വർഗത്തിൽപ്പെട്ടതല്ല അച്ഛനോട് എന്തോ ഒരു പ്രത്യേക താല്പര്യം തോന്നി അവൻ ചെന്നു കുംഭസാരത്തിൽ അവൻ അച്ഛനോട് പറഞ്ഞു അച്ഛ എനിക്കൊരു കുറവുണ്ട് ഒറ്റ കുറവേ ഉള്ളൂ എന്താണത് ഞാൻ കള്ളു കുടിക്കില്ല വ്യഭിചാരം ചെയ്യില്ല പുകവലിക്കില്ല വേറെ ദോഷങ്ങളൊന്നും ചെയ്യാറില്ല യാമപ്രാർത്ഥനകളൊക്കെ നിവർത്തിക്കാറുണ്ട് പള്ളിയിലെല്ലാം ഞായറാഴ്ചയും പോകാറുണ്ട് കൂതാസുകളിലൊക്കെ സംബന്ധിക്കാറുണ്ട് പക്ഷേ അച്ഛ ഞാൻ എൻ്റെ അപ്പനോട് എനിക്ക് ജന്മം നൽകിയ പിതാവിനോട് മിണ്ടിയിട്ട് ഇന്ന് ഏഴ് വർഷമായി അതുകൊണ്ട് എനിക്ക് പാപമോചനം തരണം പരിശുദ്ധ കുർബാന സ്വീകരിപ്പാൻ അനുവാദം തരണം അതുകൊണ്ട് എനിക്ക് എൻ്റെ കുമ്പസാരം ഇതാണ് ഈ പട്ടക്കാരനാ ചെറുപ്പക്കാരനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നിന്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് എവിടെയുണ്ട് എൻ്റെ വീട്ടിലുണ്ട് സ്വന്തം വീട്ടിലുള്ള അപ്പനോട് മിണ്ടിയിട്ട് ഏഴ് കൊല്ലമായി അപ്പോൾ ആ മകനോട് അച്ഛൻ പറഞ്ഞു സ്നേഹിത നിന്റെ കുംഭസാരം ദൈവം സ്വീകരിക്കും നിന്നെ ദൈവം അനുഗ്രഹിക്കും നിനക്ക് യോഗ്യതകൾ കിട്ടും പക്ഷെ നീ നിന്റെ അപ്പനുമായി രമ്യതപ്പെടണം അത് നടക്കില്ല അത് മാത്രം നടക്കില്ല അദ്ദേഹം എൻ്റെ തന്തയാണ് പക്ഷേ അദ്ദേഹത്തോട് രമ്യതപ്പെടുക എന്നുള്ളത് ഈ ആയുസ്സിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമല്ല ഈ പട്ടക്കാരൻ അപ്പോൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു സ്നേഹിത ഒന്ന് എഴുന്നേൽക്കാമോ എന്തേ അച്ഛ അല്ല ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഈ കുംഭസാരം പൂർണ്ണമാകണമെങ്കിൽ നിന്റെ പിതാവിനോട് നീ രമ്യതപ്പെടണം രമ്യതപ്പെട്ടിട്ടല്ലാതെ നിന്റെ കുംഭസാരം പൂർണ്ണമാകില്ല ദൈവം നിന്നോട് ക്ഷമിച്ചു എന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് തരാൻ പറ്റില്ല നിനക്ക് നാടകം കളിക്കാം പക്ഷേ എനിക്ക് നാടകം കളിക്കാനൊക്കില്ല അപ്പനോട് ക്ഷമിക്കാൻ തയ്യാറല്ലാത്ത നിന്റെ തലയിൽ കൈവച്ച് നിന്റെ സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നുവെന്ന് ദൈവനാമത്തിൽ കൽപ്പിച്ചു പറവാൻ ഒരു പട്ടക്കാരൻ എന്ന നിലയിൽ എനിക്ക് സാധ്യമാകയില്ല അതുകൊണ്ട് കുഞ്ഞെ നിന്റെ കുമ്പസാരം പൂർണ്ണമാകുന്നില്ല നിനക്ക് മടങ്ങിപ്പോകാം അല്ല മറിച്ചാണ് ഈ കുംഭസാരം പൂർണ്ണമാകണമെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ നിനക്ക് നിന്റെ പിതാവുമായി രമ്യതപ്പെട്ടിട്ട് ഈ കുംഭസാരം പൂർത്തീകരിക്കാം പരിശുദ്ധ കുർബാന സ്വീകരിക്കാം ആ കുംഭസാരത്തിന്റെ പാതിക്കൽ വെച്ച് ആ പുരോഹിതൻ അവനെ എഴുന്നേൽപ്പിച്ചു വിട്ടു എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ചെറുപ്പക്കാരൻ പള്ളി വിട്ട് പുറത്തിറങ്ങി ഒരു മണിക്കൂറോളം പള്ളി മുറ്റത്ത് ചുറ്റിക്കറങ്ങി നടന്നു ഈ ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ തല നരച്ചു തുടങ്ങിയ ഒരു കാരണവർ കുംഭസാരിക്കാൻ പള്ളിയിൽ വന്നു ആ കാരണവർ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഞാൻ കുംഭസാരിച്ചിട്ട് ഏഴു വർഷമായി അതെന്താ വർഷം താമസിച്ചത് ഞാൻ എൻ്റെ മകനോട് സംസാരിച്ചിട്ട് ഇന്ന് വർഷമായി ഈ ഈ മകൻ്റെ അപ്പനാണിത് അപ്പൻ കുംഭസാരത്തിൽ പറഞ്ഞു അച്ഛ അവനോട് ക്ഷമിക്കുന്നതൊഴികെ ബാക്കി എന്ത് ഞാൻ ചെയ്യാം എൻ്റെ കുംഭസാരം പൂർണ്ണമാക്കണം അച്ഛൻ പറഞ്ഞു സാധ്യമാകില്ല അപ്പനോട് പറഞ്ഞു മകനോട് ക്ഷമിക്കാതെ അവനുമായി രമ്യതപ്പെടാതെ പ്രിയ പിതാവെ കുംഭസാരം പൂർണ്ണമാകില്ല ഇനി ഇവിടെ തുടരണമെന്നില്ല അതുകൊണ്ട് അത് പൂർത്തിയാക്കിയിട്ട് വരിക ദൈവമക്കളെ ആ പിതാവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി അദ്ദേഹം ചോദിച്ചു അച്ഛൻ എന്നെ എഴുന്നേൽപ്പിച്ച് വിടുകയാണ് അല്ലല്ല എന്റെ നിവൃത്തികേട് കൊണ്ട് പറയുകയാണ് എനിക്ക് ഈ കുംഭസാരത്തിൽ ആശീർവാദം തരാൻ ഒക്കില്ല പാപമോചനം തരാൻ ഒക്കില്ല കാരണം നിങ്ങൾ നിങ്ങളെ യഥാർത്ഥ അനുദാപിയാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ദൈവത്തിന് ബോധ്യപ്പെടാത്ത കാര്യത്തിൽ എങ്ങനെയാണ് സ്നേഹിത ഞാൻ താങ്കൾക്ക് പാപമോചനം പ്രഖ്യാപിക്കുക ആ അപ്പൻ നിറകണ്ണോട് എഴുന്നേറ്റു പള്ളിമുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മകൻ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു തൂണും ചാരി നിൽക്കുകയാണ് അപ്പൻ പള്ളിയുടെ ഭിത്തിയിൽ ചാരി അവിടെ നിന്നു മുഖത്തോട് മുഖമാണ് നിൽക്കുന്നത് ആ നിൽപ്പ് പത്ത് മിനിറ്റ് നിന്നു പിന്നെ നടന്നത് ചിന്തിക്കാവുന്നതിൽ എത്രയോ ഉപരിയായ ഒരു സംഭവമാണ് മകൻ അവിടെ നിന്ന് ഓടി അപ്പൻ്റെ മുമ്പിൽ വന്ന കാൽക്കൽ വീണു അപ്പൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് അവൻ അലറി കരഞ്ഞു അപ്പോൾ അപ്പൻ മകനെ വാരി പൊക്കിയെടുത്തു കെട്ടിപ്പിടിച്ച് കരഞ്ഞു എൻ്റെ നെഞ്ചിലിട്ട് ഉറക്കിയതാ നിന്നെ എൻ്റെ കൈകൊണ്ട് വാരിത്തന്നതാ നിനക്ക് നിൻ്റെ കവിളിൽ അന്ന് ഞാൻ വെച്ച മുത്തങ്ങളൊന്നും മാഞ്ഞു പോയി കാണില്ല പൊന്നുമോനെ നീ എന്നെ എന്തിനാണ് വെറുത്തതെന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്ത് കുറ്റം ചെയ്തെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇത്ര വഴക്കാളിയായൊരു മനുഷ്യനാണ് പക്ഷേ ഇത്ര വെറുക്കാനൊന്നും നിന്റെ അപ്പൻ കുറ്റം ചെയ്തിട്ടില്ല ഇനി വല്ലതും ചെയ്തെന്ന് നിന്റെ ഓർമ്മയിലുണ്ടെങ്കിൽ നീ അത് മറക്കണം നീ നിന്റെ അപ്പനോട് പൊറുക്കണം അവിടെയാണ് കുംഭസാരം നടന്നത് അല്ലേ ലുയ്യാ ദൈവമക്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അപ്പനും മകനും ആലയത്തിൽ വരുമ്പോൾ ഈ അപ്പനെയും മകനെയും കുമ്പസാരിപ്പിച്ച പുരോഹിതൻ പരിശുദ്ധ മത്ബായിൽ മുട്ടിൽ നിന്ന് കരയുകയായിരുന്നു ദൈവമക്കളെ അറിയണം ഇങ്ങനെ ഒരു വലിയ മാനസാന്തിരമാണ് ഇന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നത് അല്ലേ ലൂയ നീ രമ്യതപ്പെട്ടുകൊള്ളുക നീ രമ്യതപ്പെട്ടുകൊള്ളുക പ്രിയപ്പെട്ടവരെ രണ്ടഹങ്കാരികൾ കൂട്ടുകാരായിരുന്നു രണ്ടുപേരും തമ്മിത്തല്ലി പിരിഞ്ഞു പിരിഞ്ഞിട്ട് അവർക്ക് വീണ്ടും അടുക്കണം എന്നൊരു കോംപ്രമൈസ് വന്നപ്പോൾ അപ്പുറത്തു നിന്നയാൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ഇങ്ങോട്ട് വാ എന്നാൽ നമുക്ക് രമ്യതപ്പെടാം അപ്പുറത്ത് നിന്നയാൾ പറഞ്ഞു അതിനെന്നെ കിട്ടത്തില്ല നീ ഇങ്ങോട്ട് വാ അല്ലാതെ രമ്യത നടക്കില്ല അതുകൊണ്ട് അവർ ആയുസ് മുഴുവൻ അവിടെ നിന്നതേ ഉള്ളൂ ഒരിഞ്ച് താഴെ മനസ്സില്ല അഹന്ത സമ്മതിക്കുന്നില്ല എന്നാൽ വേറെ രണ്ടുപേരുണ്ടായിരുന്നു അവർ രണ്ടുപേരും അത്ര വലിയ അഹങ്കാരികളൊന്നും ആയിരുന്നില്ല അഹങ്കാരം അത്യാവശ്യമൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല അവർ ഇടയ്ക്കുന്നു പിണങ്ങി രണ്ട് അറ്റത്തായിപ്പോയി പിന്നെ അവർ തമ്മിൽ രമ്യതപ്പെടണമെന്നൊക്കെ തോന്നിയപ്പോൾ ഒരുത്തൻ മറ്റവനോട് പറഞ്ഞു അതെ കൂട്ടുകാരാ നമ്മൾ സ്നേഹിതരായിരുന്നു ഇടയ്ക്കുന്നു പിണങ്ങി ഇത്തിരി അകലമുണ്ടായിപ്പോയി ഈ അകലം ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാൽ പറ്റില്ല ദ ഞാനൊരു കാര്യം ചെയ്യാം രണ്ട് സ്റ്റെപ്പ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം ഓഹോ നീ അങ്ങനെ രണ്ട് സ്റ്റെപ്പ് എൻ്റെ അടുത്തേക്ക് വെച്ച എന്നെ അങ്ങനെ തോപ്പിക്കാൻ നോക്കണ്ട ഞാൻ ഒരു നാല് സ്റ്റെപ്പ് നിൻ്റെ അടുത്തേക്ക് വരാം ആഹാ എടാ നാല് വെച്ച് നീ എന്നെ തോപ്പിക്കാന്ന് വിചാരിച്ചോ ഞാൻ എട്ട് സ്റ്റെപ്പ് നിൻ്റെ അടുത്തേക്ക് വരാം ഒരുപാട് നേരം ബാക്കി ഉണ്ടാവൂല്ലോ അവർ തമ്മിൽ കൂട്ടിമുട്ടാൻ ഉണ്ടാവുമോ പ്രിയപ്പെട്ട ദൈവമക്കളെ എന്താ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ ഒരാളോട് ക്ഷമ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആ ആളുടെ മുൻപിൽ താഴണം നമ്മുടെ പ്രശ്നം എന്താ താഴാൻ നമുക്ക് മനസ്സില്ല മുകളിലായിരിക്കണം എന്റെ നിൽപ്പ് ക്ഷമ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണവും അത് തന്നെയാണ് ഒരാൾ വന്ന് ക്ഷമ ചോദിച്ചിട്ടും നിന്നോട് ക്ഷമിക്കുന്നില്ല എന്ന് പറയുന്നയാൾക്ക് താഴാൻ മനസ്സില്ല അപ്പോൾ ക്ഷമ കൊടുത്താൽ ഞാൻ ചെറുതായി പോകുമെന്ന ചിന്തയാണ് അടിസ്ഥാനപരമായി ഇതിൻ്റെ മുഴുവൻ കാരണം എന്നെയും നിങ്ങളെയും ഭരിക്കുന്ന അഹങ്കാരമാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിലേക്ക് ഏറ്റവും ഖനം കൂടിയ പാപം ഏറ്റവും മാരകമായ പാപം അഹങ്കാരമാണ് എന്ന് വ്യാഖ്യാനിച്ചാൽ അത് ശരിയാണ് നൂറ് ശതമാനവും ശരിയാണ് ആരുടെ മുമ്പിലും തോൽക്കാൻ മനസ്സുകൊണ്ട് നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ട് നമുക്ക് രമ്യത സാധ്യമാകുന്നില്ല രമ്യതപ്പെടാതെ തന്നെ ചിലർ വഴിപാട് കഴിക്കുന്നുണ്ട് അവരുടെ കാഴ്ചപ്പാട് എന്താണെന്നറിയാമോ വഴിപാടിൻ്റെ വലിപ്പം അല്പം ഒന്ന് കൂട്ടിയാൽ വഴിപാടിൻ്റെ കൊഴുപ്പ് ഒന്ന് കൂട്ടിയാൽ വഴിപാടർപ്പിക്കുന്ന പണത്തിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടിയാൽ ദൈവം പ്രസാദിക്കുമെന്നാണ് അതൊരു തെറ്റിദ്ധാരണയാണ് നമുക്ക് മനുഷ്യരെ പണം കാണിച്ചാൽ വശീകരിക്കാം വില കൊടുത്തു വാങ്ങാം പക്ഷേ ദൈവത്തെ ഒരിക്കലും വില കൊടുത്തു വാങ്ങാൻ ഒക്കില്ല മനുഷ്യന് പണം കൊണ്ട് വില പറയാം പക്ഷെ ദൈവത്തിന് പണം കൊണ്ട് വില പറയാൻ കഴിയില്ല അതിനുള്ള ശ്രമം വെറും പാഴ് പണിയാണ് ആ മേൻ അത് വെറും പാഴ് പണിയാണ് അതുകൊണ്ട് വഴിപാടിന്റെ വലിപ്പം കൂട്ടി കാര്യങ്ങൾ അനുകൂലമാക്കാമെന്നാരെങ്കിലും നനച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് പോരുന്ന പാരമ്പര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദൈവ പൈതലെ വഴിപാട് കഴിക്കണം നിശ്ചയമായിട്ടും കഴിക്കണം അതിന് യോഗ്യത കണ്ടെത്തിയിട്ട് കഴിക്കണം വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾ ചെയ്തോ മനസ്സിൻ്റെ തൂക്കമനുസരിച്ച് ചെയ്തോ പക്ഷേ കൂട്ടിയാലും കുറച്ചാലും ദൈവപ്രസാദം കിട്ടണമെങ്കിൽ രമ്യതപ്പെടണമെന്നുള്ളത് അടിവരയിട്ട ഒരു ദൈവ നിർദ്ദേശമാണ് അല്ലേ ലൂയ നീ വഴിപാടുമായി യാഗപീഠത്തിന്റെ മുമ്പിൽ വരുമ്പോൾ നില്ല് നീ അവിടെ നിന്ന് ഓർത്തു നോക്കണം ആർക്കെങ്കിലും നിന്നോട് വല്ല ഉണ്ടോ എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നിനക്കൊരു പങ്കുണ്ട് നിശ്ചയം ഒരു ചെറിയ പങ്കെങ്കിലും നിനക്കുണ്ട് നിശ്ചയം കാരണം കൂടാതെ ഒരാൾക്ക് നിന്നെ വെറുക്കാനൊക്കില്ല ചെറിയ കാരണം കാണും ഇനി കാരണം ഉണ്ടെന്നും ഇല്ലെന്നും വരട്ടെ അവന് നിന്നോട് വെറുപ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഈ വഴിപാട് ഇവിടെ അർപ്പിക്കണ്ട നീ പോയി അവനുമായി രമ്യതപ്പെടുക പിന്നെ വന്ന് വഴിപാട് കഴിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ സഹോദരൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം സഹ ഉദരാണ് സഹോദരരായിരിക്കുന്നത് ഒരേ ഉദരത്തിൽ പിറന്നവരാണ് സഹോദരർ എന്ന് വിളിക്കപ്പെടുന്നത് സഭയാകുന്ന മാതാവിൻ്റെ ഗർഭപാത്രമാകുന്ന മാമോദിശ തൊട്ടിയിൽ നിന്ന് വീണ്ടും ജനനം പ്രാപിച്ച ഞാനും നിങ്ങളും ക്രിസ്തു യേശുവിൽ സഹോദരങ്ങളാണ് അല്ലേലൂയ അപ്പോൾ നമ്മുടെ സഭയിൽ ഉൾപ്പെട്ട സകലരും നമ്മുടെ സഹോദരങ്ങളാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ സഭയ്ക്ക് പുറത്തുള്ളവരോ എന്നൊരു ചോദ്യം വരും അവരെയും ഈ കൂട്ടത്തിൽ പെടുത്തേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് ദൈവമക്കളെ എല്ലാവരോടും ഞാൻ രമ്യതപ്പെട്ടിരിക്കണം അല്ലേ ലുയാ ഏതെങ്കിലും കാരണത്താൽ ആരെയെങ്കിലും കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഇടനെഞ്ച് പൊട്ടുപാകാൻ തക്കവണ്ണം വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആരെയെങ്കിലും നൊമ്പര പരമ്പരയിൽ തള്ളിയിട്ടിട്ടുണ്ടെങ്കിൽ ആരെയെങ്കിലും കണ്ണുനീർ കയത്തിൽ മുക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞ് തീരുമാനമെടുക്കണം ദൈവമേ ഇന്നുറങ്ങും മുമ്പ് ഞാൻ അവരുമായി രമ്യതപ്പെട്ടുകൊള്ളാം ചെന്ന് ക്ഷമ ചോദിച്ചുകൊള്ളാം ചെന്നെത്താൻ പറ്റാത്ത ദൂരത്താണെങ്കിൽ മീഡിയ വഴി ഞാനത് നിർവഹിച്ചു കൊള്ളാം ഇത് ഇന്ന് കേട്ട സന്ദേശത്തോട് നീതി പുലർത്തേണ്ടതിനു വേണ്ടി ഞാൻ കളിക്കുന്ന നാടകമല്ല ആത്മാർത്ഥമായി അത് ചെയ്തു കൊള്ളാം അപ്പോഴാണ് എൻ്റെ ജീവിതം പാറമേലടിസ്ഥാനമിട്ട് പണിയപ്പെടുന്നത് അല്ല ലൂയാ